യോഗയിൽ ലോക റെക്കോർഡ് നേടി കാസർഗോട്ടിന് അഭിമാനമായ അഭിജ്ഞ എന്ന് പറയുന്ന 10 വയസ്സുകാരിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാസർഗോഡ് കറന്തക്കാടുള്ള ദേശീയ പാതയോരത്തെ വാടക വീട്ടിലാണ് കുഞ്ഞും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. മോളെ പേര് നമ്മളെ അഭിജ്ഞ. അഭിജ്ഞ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. 5th-ലാണ് പഠിക്കുന്നത്. ഏത് സ്കൂള്? ശ്രീ ലക്ഷ്മി വെങ്കടേഷ് വിദ്യാലയ കസർഗോഡ്. ഓക്കെ, കുഞ്ഞ് യോഗ കുറേ വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ്? നല്ലതാ. 4 വയസ്സിരിക്കുമ്പോ എന്റെ അമ്മ യോഗ പഠിപ്പിച്ചു തന്നത്. 6 വർഷമായി ഇപ്പൊ യോഗ പഠിക്കുന്നു. അതെ, 6 വർഷമായി. അച്ഛന്റെ പേരെന്താണ്? ഹരീഷ്. ഹരീഷ്, നിങ്ങള് ഇവിടെ ഈ വീട്ടില് താമസം തുടങ്ങിയിട്ട് എത്ര? 10 കൊല്ലമായി. 10 വർഷം. യഥാർത്ഥം നിങ്ങളുടെ നാട്? സുബ്രഹ്മണ്യ, കുക്കി സുബ്രഹ്മണ്യ. സുബ്രഹ്മണ്യ. ഇപ്പൊ ഞാൻ വന്നിട്ട് 15 കൊല്ലമായി കാസർഗോഡ് വന്നിട്ട്. ഞാൻ മുമ്പ് ആണെങ്കിലും താമസം ഉണ്ട്. അതിന്റെ ഷെയ്ഡത്തെ കല്യാണ ശേഷം ഇവിടെ താമസം. കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടത്തേക്ക് വന്നത്? ഇവിടെ വന്നിട്ട് 10 വർഷം. 10 കൊല്ലമായി. 10 വർഷമായി. 3 മിനിറ്റ് കൊണ്ട് 53 യോഗാസന ചെയ്തുകൊണ്ടാണ് ഈ 10 വയസ്സുകാരി ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജ്ഞയുടെ അമ്മ തേജ കുമാരി ഒരു യോഗ അധ്യാപികയാണ്. ചൈതന്യ വിദ്യാലയത്തിൽ കഴിഞ്ഞക്കുള്ളവരെ പോകുന്നുണ്ടായി. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒന്നുമില്ല. അവള് ചെറുപ്പത്തിലെ നല്ല ടപ്പുലാസന എല്ലാം ചെയ്യും. അപ്പൊ അവളെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. എന്നെ കൊണ്ടും സാധിക്കാൻ പറ്റിട്ട, അതുകൊണ്ട് മോളെ കൊണ്ടായെങ്കിൽ ഒരു ഇത് സാധിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായി. അത് ഇന്നവള് സാധിച്ചു തന്നു. മത്സരം അവള് ബോധി മീഡിയ അവർ കണ്ടക്ട് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റ് വഴി നടന്നത്. അപ്പോൾ അതിൽ എല്ലാ ഇതിൽ പങ്കെടുക്കാൻ പറ്റും. മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും ഏലി വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പങ്കെടുക്കാൻ പറ്റും. അവൾ യോഗ എടുത്ത്, യോഗ എടുത്തിട്ട് ഇതിൻ്റെ മുമ്പ് ചെയ്യുന്നവർ 3 മിനിറ്റിൽ 32 ആസനം ചെയ്തവരെല്ലാം ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ അവർക്ക് മിനിമം 30 ആസനം ചെയ്യാനുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഇവൾ 53 ആസനം ചെയ്ത് ഇവള് 3 മിനിറ്റിൽ 53 ആസനം ചെയ്ത് തീർത്ത് ഇവൾക്ക് കിട്ടി. അതല്ലാത്ത ഇവള് 2 തവണ നാഷണൽ ലെവലിൽ ഗോൾഡ് മെഡൽ എടുത്തിട്ടുണ്ട്. ഒന്ന് പോണ്ടിച്ചേരളി നടന്നത്, പിന്നെ ഒന്ന് മടിക്കേരളി വെച്ച് നടന്നത്. അത് നമ്മൾ പോയിട്ട് തന്നെ ചെയ്തത് ഗോൾഡ് മെഡൽ. ഇത് മാത്രം നമ്മൾ ഓൺലൈൻ വഴിയായിട്ട് ചെയ്തത്. അവര് വെളുത്തങ്കടി അവർ നമുക്ക് കോണ്ടാക്ട് ഉണ്ടാകുന്നുണ്ട്. കർണാടക വെളുത്തങ്കടി, അത് എങ്ങനെയാ? സ്കൂളാണോ? അവർ ഒരു ആമന്ത്രണ വേദിക ഉണ്ട്. അതിൻ്റെ വിജയകുമാർ ജയിൻ പറയുന്നവർ നമുക്ക് അയച്ചു തന്നു. ഇവിടെ ആമന്ത്രണ വേദിക്കലുണ്ട്. ആമന്ത്രണ വേദിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നു. പങ്കെടുത്തു. സംഭവം കിട്ടുന്നത്? ആ സംഭവം കിട്ടുന്നത്. ഇനി 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടക്കാനുണ്ട്. അത് നമ്മൾ അടച്ചിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് മാത്രം നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു ആഗ്രഹം എന്താണ് മോളെ? ഗിന്നസ് റെക്കോർഡ്. ഗിന്നസ് റെക്കോർഡ്? ഗിന്നസ് റെക്കോർഡ് എന്തായാലും കാസർഗോഡ് നിന്ന് കൊണ്ടുവരും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. അവൾക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള.
ഇവളൊരു യക്ഷഗാനം ഇതിൽ പോകുന്നുണ്ട്. അവര് മംഗളൂർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ തുളു അക്കാദമി അല്ലെങ്കിൽ തുളുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇല്ലില്ല, അവർക്ക് കോണ്ടാക്ട് ഇല്ല. ഇല്ലില്ല. സംസാരിക്കുന്ന ഒരു പക്ക തുളു ഫാമിലി അല്ലേ? ഞങ്ങളും കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇക്കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. നമുക്ക് റെവിട്ട, ഇപ്പോൾ ഇവര് നമ്മൾ 15 വർഷമായി കാസർഗോഡ് വന്നിട്ട് ഇങ്ങനൊരു വാടക വീട്ടിൽ കഴിയുന്നു. ഒരു ഇപ്പോൾ നിങ്ങളിപ്പോൾ നഗരസഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറാണ്. ഇപ്പോൾ ഈ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ പോലും ഇപ്പോൾ അടുത്തുള്ള ട്രസ്റ്റ് കാര്യങ്ങളായിട്ട് ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ സഹകരിച്ച് പോകുന്നൊരു വ്യക്തി അല്ലെങ്കിൽ മുൻ അധ്യക്ഷനാണ്, ഇപ്പോൾ നമ്മളൊരു പാർട്ടി പ്രതിനിധിയാണ്. അപ്പം നമുക്ക് എന്ത് സഹായമാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ? ഇവർ ഇപ്പോൾ ഇവരെ ആഗ്രഹമുണ്ടല്ലേ ഗിന്നീസ് റെക്കോർഡ്, ഗിന്നീസ് റെക്കോർഡിന് പോകേണ്ട എല്ലാം അറിഞ്ഞെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രയത്നങ്ങൾ ചെയ്യും. അവർ ഭാവിയിൽ അത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടി അവരപ്പം ഞങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു. നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിന് വേണ്ട എല്ലാം ഞമ്മക്ക് കഴിയുന്ന വ്യവസ്ഥ ഞങ്ങൾ അവർക്ക് സെറ്റപ്പാക്കി തരുമെന്ന് പറഞ്ഞ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. കാരണം ഇന്ന് യോഗ ലോകത്തേക്ക് എത്തിച്ച തന്നെ നമ്മൾ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് കാണുകയും ലോകരാഷ്ട്രങ്ങളിൽ യോഗയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ഭാരതത്തിന് ഉയരങ്ങളിൽ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഈ കുട്ടി ആഗ്രഹിക്കുന്നത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണോ എന്നുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധയിൽ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംഘടന വെച്ചിട്ട് എന്താണ് അവർക്ക് പിന്നെ സഹായിക്കാൻ പറ്റുക, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായ സംഘടന നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്ന നാട്ടിൽ ഒരുപാട് സന്നദ്ധ സംഘടന ഉണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും. ഇതുകൊണ്ടും ഇവരൊരു പക്ക തുളു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡുള്ള തുളു അക്കാദമി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഭിനന്ദിക്കാനെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ തയ്യാറാവണം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുൻകൈ എടുക്കണം. അതിലപ്പുറം നമ്മുടെ രാഷ്ട്രീയ സംഘടന പ്രവർത്തകർ, അത് ആരായാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കമുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള കലാപരമായി കുറച്ചും കൂടി മുൻതൂക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനെങ്കിലും തയ്യാറാവണമെന്നുള്ള ഒരു എളിയ റിക്വസ്റ്റ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഏതുകൊണ്ടും വളരെയധികം കാസർഗോഡർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ലോക റെക്കോർഡിൽ ഈ കുഞ്ഞ് വന്നിട്ടുള്ള കാര്യം. ഗിന്നസ് റെക്കോർഡ് നേടണമെന്നുള്ള ആഗ്രഹം ഈ കുഞ്ഞിനുണ്ട്. അതുപോലെ തന്നെ അത് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ ഞങ്ങൾ ഓക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഗിന്നസ് റെക്കോർഡ് നേടാൻ സാധിക്കട്ടെ എന്നാണ്. താങ്ക് യു. ഓക്കെ, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.